നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള ചലച്ചിത്ര രംഗത്ത് തന്റേതായ സ്ഥാനം കണ്ടെത്തിയ ചലച്ചിത്ര താരമാണ് സണ്ണി വെയ്ൻ. ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിൽ കുരുടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ചലച്ചിത്ര രംഗത്ത് അരങ്ങേറ്റം കുറിച്ച താരത്തിന് ഇപ്പോൾ കൈ നിറയെ ചിത്രങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. മലയാളത്തിലെ യുവതാരങ്ങൾ പൊതുവെ തങ്ങളുടെ പങ്കാളികളോടൊത്ത് പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നത് വിരളമാണ്. ചിലർ തങ്ങളുടെ പങ്കാളിക്കൊപ്പം എത്തുമ്പോൾ അങ്ങനെ പ്രത്യക്ഷപ്പെടാത്തവരാണ് നടൻ സണ്ണി വെയ്നും ഭാര്യയും നർത്തകിയുമായ രഞ്ജിനിയും. പൊതുവേദികളിൽ എന്ന് മാത്രമല്ല, ഇരുവരുടെയും സോഷ്യൽ മീഡിയയിൽ പോലും രണ്ടുപേരും ഒന്നിച്ചുള്ള ഫോട്ടോകൾ പോലും വളരെ കുറവാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവരാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. ഇരുവരും വേർപിരിഞ്ഞോ എന്ന സംശയമാണ് പലരും പറയുന്നത്. വാർത്തകൾ വളച്ചൊടിച്ചും അല്ലാതെയും പ്രചരിക്കാൻ തുടങ്ങിയതോടെ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രഞ്ജിനി. എന്തുകൊണ്ടാണ് തങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എത്താത്തത് എന്നാണ് രഞ്ജിനി പറയുന്നത്. നമ്മൾ എല്ലാവരും കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. D4 ഡാൻസ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു ഹൈപ്പ് വന്നിരുന്നു. പക്ഷെ എല്ലാത്തിനും അവർ താരതമ്യം നടത്തുകയാണ്. നമ്മൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് വില ലഭിക്കാത്തൊരു അവസ്ഥയാണ്. എന്റെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നയാളാണ് ഞാൻ. ആൾക്ക് വളരെ നിർബന്ധമുള്ള കാര്യമാണ് സ്വന്തം ഐഡന്റിറ്റിയിൽ പോകണമെന്ന്. തിരക്ക് കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എത്താത്തത്. രണ്ടുപേരും ഒരു കാറ്റഗറിയിൽ ഓടി നടന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. മറ്റൊരു കാര്യം, സണ്ണി വെയ്ൻ്റെ ഭാര്യ എന്ന ടാഗ് ലൈൻ എന്റെ കരിയറിനെ ബാധിക്കാതെ കൊണ്ടുപോകണം എന്നത് കൊണ്ടാണ്. എന്നാലും ചില സന്ദർഭങ്ങളിലൊക്കെ ഞാൻ ഫോട്ടോകളൊക്കെ പങ്കുവയ്ക്കാറുണ്ട്. പക്ഷെ അപ്പോൾ പോലും എത്രയൊക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാലും ലാസ്റ്റ് തിരിഞ്ഞു വരുന്നത് ഇതിലേക്കായിരിക്കും. താരതമ്യം ചെയ്യുന്നത് പതിവാണ്. ഈ പറഞ്ഞ പോലെ സിനിമയാണ് ഒരു സൈഡിൽ എന്നുള്ളതാണ്. ഡാൻസ് ഒട്ടും കുറവല്ല. എന്നിരുന്നാലും സിനിമ വലിയ ക്യാൻവാസ് ആണ്. ഞാൻ തുടക്കത്തിലൊക്കെ ഇത്തരം ഒരു കമന്റ് ഒരുപാട് കേട്ടിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ 1.5 വർഷമായി ഇതൊക്കെ കുറവാണ്. ചിലപ്പോൾ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ടായിരിക്കാം. ഞാൻ പല അഭിമുഖങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്, സണ്ണി വെയ്ൻ വളരെ അധികം പിന്തുണ നൽകുന്ന ആളാണ്. കുറെ വർഷം പ്രണയിച്ചിട്ടാണ് വിവാഹം കഴിച്ചത്. ആരെയും അറിയിക്കാതെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. അന്നേ ഇതൊക്കെ ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അപ്പോഴേ ഞാൻ ഈ ഐഡന്റിറ്റിക്കൽ പ്രശ്നം നേരിട്ടേനെ. രണ്ടുപേരും അങ്ങനെ പോട്ടെ വിചാരിച്ചു. പ്ലാൻഡ് അല്ലായിരുന്നു ഒന്നും. രണ്ടുപേരും രണ്ടുപേരുടെയും സ്വകാര്യത മാനിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. സൗഹൃദമായിരുന്നു ഞങ്ങൾ തമ്മിൽ. രണ്ടുപേർക്കും രണ്ടുപേരുടേതായ കാഴ്ചപ്പാടുകളും സ്വപ്നങ്ങളും ഒക്കെയുണ്ട്. രണ്ടുപേരും രണ്ട് റൂട്ടിലാണ്. ആദ്യമേ അതൊക്കെ അങ്ങനെ തന്നെ ആയതുകൊണ്ടായിരിക്കാം ഇപ്പോഴും ഇങ്ങനെ പോകുന്നത് എന്നുമാണ് രഞ്ജിനി പറയുന്നത്. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം താൻ അസ്വസ്ഥനാവാറുണ്ടെന്നും സണ്ണി പറഞ്ഞു. പ്രതികരിക്കാൻ കിട്ടുന്ന തുറന്ന വേദിയായാണ് സോഷ്യൽ മീഡിയയെ കാണുന്നത്. ജനങ്ങൾക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും മുഖ്യധാര മാധ്യമങ്ങൾ അവഗണിക്കാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ സോഷ്യൽ മീഡിയയുടെ ഇടപെടൽ വളരെ വലുതാണെന്ന് പ്രതികരിക്കേണ്ട. കാര്യങ്ങൾക്ക് മാത്രമേ പ്രതികരണം രേഖപ്പെടുത്താറുള്ളൂ എന്നും സണ്ണി വെയ്ൻ മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. Thank you.